ർക്കും സുഭാഷ് മാത്സ് ക്ലാസ് മുന്നേ ഇമ്പ്രൂവ്മെന്റ് സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാമിന് ഇനിയും സമയമുണ്ടെന്നൊന്നും പറയാനില്ല, ഉടൻ തന്നെ എക്സാം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ രണ്ടര മാസക്കാലമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൂടെ മാക്സിമം, ഞാൻ അന്ന് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനുള്ള രീതിയിൽ കൂടെ നമ്മൾ ഇടതിടവിടാതെ മീൻസ് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എക്സാമിന് അന്ന് വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കറക്റ്റായിട്ട് നാം വാക്ക് പാലിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കൂടുതൽ മുന്നേറ്റം ചെയ്യാനില്ല, ഇനിയെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എക്സാമിനെത്തി അടിപൊളിയായിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല രീതിയിൽ കൂടെ നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. നിങ്ങളെല്ലാം ക്വസ്റ്റിനൂടെ ആദ്യമേ വായിക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഇത്തിരി ഇത്തിരി എഴുതുക കൂൾ ഓഫ് ടൈമിൽ, അല്ലാതെ എല്ലാം കൂടെ വായിച്ച് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാവും, ആ സമയത്ത് പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് വായിച്ച് ആൻസർ ചെയ്ത് പോകാം, അത്രേ മാത്രം. ഓക്കെ, ഇപ്പോൾ ഒരു സെഷനെ നോക്കുമ്പോൾ ആ സെഷനിലെ ഏകദേശം ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത് ആ സെഷനിലോട് കയറുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോട് കയറുമ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് നോക്കുക, അതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് ആദ്യം എഴുതേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനുകളും വായിച്ച് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത്, നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസുകളെല്ലാം ആദ്യം വേണ്ടത് മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഓരോ സെഷൻ വിടുക, അല്ലാതെ ഒരു സെഷനിൽ ആദ്യമേ ഫുള്ള് അങ്ങ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷനിൽ നിന്ന് നമുക്ക് സമയം കിട്ടാതെ വരും. അതുകൊണ്ട് നമുക്കൊരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്, 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി എന്ന് വിചാരിക്കുക. 6 ക്വസ്റ്റ്യനെ ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാ സെഷനിൽ നിന്നും വേണ്ടത് മാത്രം അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് സമയമൊന്നും കളയണ്ട അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു +2 ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട്. ഇനി മാത്സിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും നല്ല രീതിയിൽ കൂടെ പഠിക്കാം. നിങ്ങളേത് ലെവൽ വരെ മാത്സ് പഠിക്കാൻ പോകുന്നു ആ രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് 5x+4y <20x>(1 y)(2). ഓ സോ, ഗ്രാഫിക്കലി എല്ലാം അറിയാം, ക്വസ്റ്റിനൊക്കെ അറിയാം. ഇനിയൊന്ന് നമുക്ക് ഒന്ന് കാണുക, നല്ല വൃത്തിക്കൊന്ന് മനസ്സിലാക്കുക, ദാറ്റ്സ് ഓൾ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവാക്ക് ടാബിൾ കോളം വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ 5x+4y=20 എന്നങ്ങോട്ട് എഴുതുക, എന്നിട്ട് എക്സ് വൈ എന്നൊക്കെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ പൂജ്യത്തേലാണ് തുടങ്ങേണ്ടത്, രണ്ട് ഇവിടോട്ട് അങ്ങോട്ട് പൂജ്യം കൂടി തുടങ്ങണം. ഓക്കെ, പൂജ്യം തുടങ്ങുക എന്ന് പറഞ്ഞാൽ എക്സിന് നേരെ പൂജ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിനെ അങ്ങ് മറച്ചു പിടിച്ചു, ബാക്കി വായിച്ച് 4y=20 4y=20 y=20/4 20/4 5. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് 0.5, ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വൈക്ക് 0 കൊടുക്കണം. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, വൈയെ മറിച്ച് പിടിക്കണം. വൈ അങ്ങ് പൂജ്യമായി, വൈ പൂജ്യമായപ്പോൾ കണ്ടോ 5x=20. അപ്പോൾ എക്സ് സമം 20/5 4. അപ്പോൾ ഇവിടോട്ട് എഴുതുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ഈസ് എത്രയാണ്, 4, 0, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് മതി. ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ടാബുലർ കോളം വരയ്ക്കേണ്ട, ഗ്രാഫിനുള്ളിൽ അങ്ങ് വരച്ചാൽ മതി. ഓക്കെ, ഈ ടാബുലർ കോളത്തിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രാഫൊക്കെ നല്ല വൃത്തിക്ക് വരയ്ക്കണം ഒരുവിധം, കേട്ടോ, കാരണം നമുക്കിത് മാർക്സ് കിട്ടേണ്ടതാണ്. തെറ്റിക്കാതെ വരയ്ക്കുക, വൃത്തിയായിട്ട് വരയ്ക്കുക. 1, 2, 3, 4, 5, 6, 7 അങ്ങോട്ട് എഴുതുക. 1, 2, 3, 4, 5, 6, 7 ഓക്കെ, എക്സ് ആക്സസ് ഒക്കെ അങ്ങോട്ട് എഴുതിയേക്കാം, ഇത് വൈ ആക്സസ്. ഫസ്റ്റ് പോയിന്റ് ഈസ് 0.5, ലൈസ് ഓൺ വൈ ആക്സസ്. ഓക്കെ, ദെൻ ഇവിടെയാണ് 0.5 എന്നങ്ങോട്ട് എഴുതുക. നെക്സ്റ്റ് പോയിന്റ് ഈസ് 4, 0 ഹിയർ. ഓക്കെ, അപ്പം 2 പോയിന്റ് കിട്ടി. അപ്പം അതൊക്കെ അങ്ങോട്ട് ജോയിൻ ചെയ്യുക, സ്കെയിലൊക്കെ എടുത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക, 5x+4y=20. ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യം കൂടെ ചെയ്യണം. എന്ത് രസകരമായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പം കിട്ടി അല്ലേ. ഇനി ഇത് നോക്കിക്കേ, ലെസ് ദാൻ ആണെങ്കിൽ വരച്ച ലൈനിൻ്റെ അവിടെ നിന്ന് ഒറിജിനിലോട്ട്, ഇതാണ് ഒറിജിൻ, ഒറിജിനിലോട്ട് ഇങ്ങനൊരു ഡയറക്ഷൻ ഇതിൻ്റെ എൻഡിലായിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലൈനിനെ കുറിച്ചുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത രണ്ട് ലൈൻസുകൾ വരയ്ക്കാനുണ്ട്.
First one x equal to 1 and second one is y equal to 2. Okay. X equal to 1 എന്ന് പറഞ്ഞാൽ x axis-ലെ 1 ലേതി. എന്താണ് ഇതാണ് x axis-ലെ 1. എന്നിട്ട് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കണം. ഇതാണ് x equal to 1. ഇനി അതിന്റെ ഡയറക്ഷൻ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? വരച്ച ലൈനിന്റെ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ? വരച്ച ലൈനിന് അവിടുന്ന് ഒറിജിനിലോട്ടല്ല, വരച്ച ലൈനിന്റെ അവിടുന്ന് ഒറിജിന്റെ ഓപ്പോസിറ്റ്. ഇവിടെയാണ് ഒറിജിൻ. ഈ ലൈനിൽ ഒരാൾ നിന്നിട്ട് പറയട്ടെ, നീ ഒറിജിന്റെ ഓപ്പോസിറ്റിലൂടെ പോകാൻ പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല, അവൻ അങ്ങോട്ടേ ഓടത്തുള്ളൂ. അതാണ് ഇങ്ങനെ ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു 2 വരയ്ക്കണം. വൈ ഈക്വൽ ടു 2 ദൻ ഇവിടെയാണ്, ദൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ ആണല്ലോ, ഇതാണ് വൈ ഈക്വൽ ടു 2. വൈ ആക്സിസിലെ 2 ഉൾക്കൂടെ പാരലായിട്ട് എക്സ് ആക്സിന് ഇങ്ങനെ പാരലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ഇതും ഒറിജിൻ്റെ ഓപ്പോസിറ്റിലോട്ട് ദൻ ഇങ്ങനെ ആണല്ലോ. ഇതാണ് ഒറിജിൻ. ഇവിടുന്ന് ഒറിജിൻ്റെ ഓപ്പോസിറ്റ് ഒറിജിനോട്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ്. അപ്പം നമ്മൾ എല്ലാ ഡയറക്ഷൻ കൊടുത്തു നോക്കി, നല്ല വൃത്തിയായിട്ട് ഡയറക്ഷൻ കിട്ടി. ഇനി ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൺ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ കിട്ടി 4 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സ്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇവിടെ നിന്ന് ഒരാൾ കണ്ട് ഇങ്ങനെയാണ് ഡയറക്ഷൻ ആയത്തേൻ്റെ, അടുത്തതിൻ്റെ ഇങ്ങനെ, അടുത്ത ഇങ്ങനെ, എല്ലാം കൂടെ കോമൺ ആവുന്ന റീജിയൺ ഹിയർ. ഓക്കെ, തീർന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഒക്കെ കിട്ടി. നല്ല സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ തോന്നൽ. മനസ്സിലായെങ്കിൽ ലൈക്കിനോ കമൻറ്റിനോ ഒന്നും കുറവുണ്ടാക്കണ്ട. നമ്മളുടെ അനുഗ്രഹം എപ്പോഴും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ കാണും. ഈ ഓരോ ഇരുന്ന് കാണുന്ന ആൾക്കും നമ്മുടെ പ്രാർത്ഥന കാണും. നിങ്ങൾ നല്ല പോലെ എഴുതണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നല്ല രീതിയിൽ കൂടെ പഠിക്കണമെന്നും നല്ല മാർക്ക് വാങ്ങണമെന്നും അതിനുവേണ്ടി നമ്മൾ എത്ര വർക്കും ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ക്ലാസ്സുകളിലെല്ലാം കാണുക, പിന്നെ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുന്നതിന്. കാരണം നമ്മളെപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ എപ്പോഴും ഏതാണ് എളുപ്പം എന്ന് അവർക്കൊന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു വഴിയും കൂടെയാണ്. ഒരു പ്രോബ്ലം തന്നെ പല വഴിക്ക് പല രീതിയിൽ കൂടെ പല വാക്കുകൾ കൊണ്ട് പലരും പഠിപ്പിക്കും. അതിൽ ഏതാണ് ഏറ്റവും എളുപ്പം മനസ്സിലാകുന്നത് എന്നുള്ളത് കേൾക്കുമ്പോഴേ പിടികിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയും ഒരെണ്ണം കൊണ്ട് ഓപ്ഷൻ പോട്ടെ, കുട്ടികൾക്ക് മനസ്സിലാകുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് റൂട്ട് 3 ഈസ് ഇറാഷണൽ ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ്. മാത്തമാറ്റിക്കൽ റീസണിലെ ഏറ്റവും മാർക്ക് കൂടുതലുള്ള ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അവനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതങ്ങ് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല, സ്റ്റെപ്സുകൾ ചിലപ്പോൾ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. മീനിങ്ങോടുകൂടി പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സുകളൊക്കെ അങ്ങ് കാണാതെ പഠിച്ചാലും ചിലതൊക്കെ നമുക്ക് അത്രയേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഇവനെയും പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഇറാഷണൽ ആണ് എന്ന് ഷോ ചെയ്യണം കോൺട്രഡിക്ഷൻ മെത്തേഡിൽ. കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തത് തെറ്റായതുകൊണ്ടാണ് പ്രശ്നമായത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഒന്നും അസ്യൂം ചെയ്യേണ്ട, ഈ പറഞ്ഞേക്കുന്നതിനെ ശരിയാണെന്നങ്ങ് പ്രസ്താവിച്ചേക്കണം, അനൗൺസ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നത് ഇറാഷണൽ ആണെന്നല്ലേ. റൂട്ട് 3 ഈസ് ഇറാഷണൽ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് അസ്യൂം. ഓക്കെ, റൂട്ട് 3 ഈസ് റാഷണൽ. ഓക്കെ, നമ്മൾ റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു. റാഷണൽ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ. അപ്പോൾ പി ബൈ ക്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ബൈ ബി എന്ന് എഴുതാം. അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ കുട്ടികളും എ ബൈ ബി എന്നായിരിക്കും പഠിച്ചിരുന്നത്. എ ബൈ ബി മതി. വെയർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. ഓക്കെ, എയ്ക്കും ബിക്കും ഒന്നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. കട്ട് ചെയ്ത് മാക്സിമം കട്ട് ചെയ്തിട്ടേക്ക്. അപ്പോൾ 2/3 ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, 2/3 അതേപോലെ വന്ന് നിൽക്കുകയാണ് എന്നർത്ഥം. ഇനി അങ്ങോട്ട് കുറച്ച് ഓപ്പറേഷൻസുകളാണ് ഞാൻ പറഞ്ഞത്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. ആദ്യം ഇനി അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എഴുതണം ക്രോസ്. ഓക്കെ, റൂട്ട് 3 ബി ഈസ് ഈക്വൽ ടു എ. എന്നിട്ട് അവിടെ നിന്ന് സ്ക്വയറിൽ നിന്ന് നടത്തുമ്പോൾ റൂട്ട് 3 സ്ക്വയർ എടുക്കുമ്പോൾ 3 ആയി, ബിയുടെ സ്ക്വയർ ബി സ്ക്വയറായി, എയുടെ സ്ക്വയർ എ സ്ക്വയറായി. ഇക്വേഷൻ നമ്പർ 1 അതവിടെ കൊണ്ട് നിർത്തി. 3b² ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. 3b² ഈക്വൽ എ സ്ക്വയർ എന്ന് പറഞ്ഞ മീനിങ് എ സ്ക്വയർ കിട്ടാൻ ബി സ്ക്വയറിനെ 3 കൊണ്ട് ഇൻഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 3 എന്നർത്ഥം. 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ സ്ക്വയർ ഓർ 3 ഈസ് എ ഫാക്ടർ ഓഫ് എ സ്ക്വയർ. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടല്ലോ. എ സ്ക്വയറിനെ 3 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ, എ സ്ക്വയർ ഈക്വൽ 3 × b² എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിനെ 3 എന്ന് എഴുതി. എ സ്ക്വയറിനെ 3 എന്ന് എഴുതിയോ, അങ്ങനെയാണെങ്കിൽ 3 എ സ്ക്വയറിൻ്റെ എന്താണ്, ഫാക്ടറാണ്. 10 2 എന്ന് എഴുതാൻ പറ്റും, 2 × 5. അതുകൊണ്ടാണ് 10 ഫാക്ടർ ആരാണ്, 2 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതാം ഹിയർ. ഓക്കെ, 3 ഈസ് എ ഫാക്ടർ
factor of arana a square. Therefore, 3 is a factor of a also. A square ന്റെ ഫാക്ടർ ആണ് 3 എങ്കിൽ ഉറപ്പായിട്ടും a യുടെയും ഫാക്ടർ ആയിരിക്കും ആര് 3. ഓക്കേ, അപ്പോൾ ഇവിടെ വെച്ചൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ 3 ഈസ് എ ഫാക്ടർ ഓഫ് എ. 3 ഈസ് എ ഫാക്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ a നമുക്ക് 3 ഇൻറ്റു എന്ന് എഴുതാം. ഒരാളുടെ ഫാക്ടറാണ് മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചൊരു ഇക്വേഷൻ മാതിരി എഴുതാം. ശ്രദ്ധിച്ചോ, നമുക്ക് ടെന്നിൻ്റെ ഫാക്ടറാണ് 5 എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പറയും, നീ പറഞ്ഞ തെറ്റാണെന്ന് പറയുമോ? ഇല്ല, ടെന്നിൻ്റെ ഫാക്ടറാണ് 5, നീ പറഞ്ഞ ശരിയാണ്. ബിക്കോസ് 10 ക്യാൻ ബി റിട്ടൺ ആസ് 5 × 2, ശരിയല്ലേ? അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടറാണ് 5 എങ്കിൽ ആ നമ്പറിനെ 5 × എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എയുടെ ഫാക്ടറാണ് 3, അങ്ങനെയാണെങ്കിൽ എ നമുക്ക് 3 × സംതിങ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 3c. ഓക്കെ, സി ആരാ നമുക്ക് അറിയില്ല. എയുടെ ഫാക്ടറാണ് 3 എന്നറിയാം. എ ആരാന്ന് അറിഞ്ഞാൽ സി ആരാന്നും പറയാൻ പറ്റും. ഓക്കെ, എയുടെ ഫാക്ടറാണ് 3, ദെൻ എ ക്യാൻ ബി റിട്ടേൺ ആസ് 3 × സംതിങ്. ഓക്കെ, 3 × c. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്തായിരുന്നു ഇവിടെ? 3b² = എ സ്ക്വയർ എന്നാണ്. എ ഈസ് 3c, അപ്പോൾ എ സ്ക്വയർ എന്തായിരിക്കും? 3c² ഓർ 3b² = 9c² 3 കൊണ്ട് 9 കട്ട് ചെയ്താൽ 3 വരും. ദാറ്റ് ഈസ് b² = 3c². ഓ, b² = 3 × സംതിങ് എന്ന് പറയാം. ബി സ്ക്വയറിനെ കിട്ടാൻ 3 കൊണ്ട് വേറൊരാളെ ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയറിൻ്റെ ഒരു ഫാക്ടറാണ് ആര്? 3. ശരിയല്ലേ? b² = 3 × എന്ന് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ബി സ്ക്വയറിൻ്റെ ഫാക്ടറാണ് ആര്? 3. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹിയർ 3 ഈസ് എ ഫാക്ടർ ഓഫ് ആരാണ്? ബി സ്ക്വയർ. ഓക്കെ, b² = 3 × സംതിങ് ദാറ്റ് മീൻസ് 3 ഈസ് എ ഫാക്ടർ ഓഫ് ബി സ്ക്വയർ, ദെൻ 3 ഈസ് എ ഫാക്ടർ ഓഫ് ബി ഓൾസോ. ഓക്കെ, 3 ഈസ് എ ഫാക്ടർ ഓഫ് ബി ഓൾസോ. ഓ, ഇവിടെ വെച്ചാണ് പ്രശ്നം. എന്താണ്? നമുക്കിവിടെ 3 ഈസ് എ ഫാക്ടർ ഓഫ് എ എന്ന് കിട്ടി, ഇപ്പോൾ 3 ഈസ് എ ഫാക്ടർ ഓഫ് ബി എന്ന് കിട്ടി. അപ്പോൾ 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇവിടെ ചർച്ച ചെയ്ത എന്താണ്? വേർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. എയ്ക്കും ബിക്കും ഒന്നും കോമൺ ഫാക്ടർ ഇല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ചെയ്തിട്ട് അവസാനം കിട്ടി എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഉണ്ട് എന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അവിടെ അസംഷൻ എന്താണ്? തെറ്റായ അസ്യൂം ചെയ്ത് എന്താണ്? റൂട്ട് 3 ഈസ് റാഷണൽ എന്നുള്ള അസംഷനിൽ കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് നീ റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യേണ്ട, അവസാനം ഇറാഷണൽ ആണെന്ന് പറഞ്ഞേരണ്ട, കഴിഞ്ഞു. അതാണ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എഴുതും, ദെർഫോർ നമുക്ക് ഇവിടെ വെച്ച് ബി ഈസ് എ ഫാക്ടർ ഓഫ് ബി ഓൾസോ എന്ന് എഴുതുമ്പോൾ ദസ് 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി, which is a contradiction, therefore our assumption is wrong, therefore we conclude that endana root 3 is irrational ennu one two sentence kuda ezhudumbol completed. Okay, idana ezhudandathu inde sentences kalum karyangalokka chalappa vere olkar padipikkumbol vere reethi kuda irikkum, meaning ellam same thane irikkum. Appol nammal rendu questions kal urappayittullathu simple aayittu nalla reethi kuda padipichirundu. Appol ellavarum maximum എത്രയും വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് അയച്ചു കൊടുക്കുക. ഇതൊക്കെ എക്സാമിന് ഉറപ്പായിട്ട് വരുന്നതാണ്. ലാസ്റ്റ് മിനിറ്റിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല, എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ കൂടെ പഠിക്കുക, സൂപ്പറായിട്ട് എഴുതുക, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയും +2 ആണ്. +2 ഇതിന് പോലൊന്നും അല്ല പഠിക്കേണ്ടത്. ഡബിളായിട്ട് പഠിക്കണം, എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ളതാണ്, ആ രീതിയിൽ കൂടെ പഠിക്കണം. നമ്മുടെ ക്ലാസ്സുമായിട്ട് ജോയിൻ ചെയ്താൽ മതി, സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ കൂടെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.